തൃശ്ശൂരിലെ സ്വർണ്ണ നിർമ്മാണ കേന്ദ്രങ്ങളിലും കടകളിലും ഉടമകളുടെ വീടുകളിലുമായി ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റെയ്ഡ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 700 ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി വിഭാഗം സംസ്ഥാനത്ത് നടത്തുന്ന ഏറ്റവും വലിയ റെയ്ഡാണിത്. കണക്കിൽപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളും രേഖകളും കണ്ടെടുത്തതായി ജി എസ് ടി വകുപ്പ് അറിയിച്ചു. ജി എസ് ടി സ്പെഷ്യൽ കമ്മീഷണർ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇന്നലത്തെ പരിശോധനയിൽ ഏകദേശം 700 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. ഈ പരിശോധനയിൽ പ്രാഥമികമായി നടത്തിയ കണ്ടെത്തലിൽ 104 കിലോയുടെ സ്വർണം രേഖകളില്ലാതെ സൂക്ഷിച്ചതായി മനസ്സിലായി. ഈ 104 കിലോ സ്വർണം നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 5 വർഷത്തെ കച്ചവട സംബന്ധമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രാഥമികമായി തന്നെ 1-2 സ്ഥാപനങ്ങൾ നമ്മൾ 3.40 കോടി രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി കണ്ടെത്തിയ വീഴ്ചകൾ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചില വ്യാപാര കേന്ദ്രങ്ങൾ 3 കോടി രൂപ പിഴയായി അടച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മൊത്ത വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ഷോറൂമുകളിലും പരിശോധന ഇന്നലെ നടന്നിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ പരിശോധന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതുവരെ കണക്കിൽപ്പെടാത്ത 104 കിലോ സ്വർണം കണ്ടെത്തിയെന്നാണ് വിവരം. തൃശ്ശൂരിലെ 74 കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. ഇന്നലെ രാവിലെ ആരംഭിച്ച റെയ്ഡ് ഇന്ന് രാവിലെയും തുടരുകയാണ്. സ്വർണ്ണ നിർമ്മാണ കേന്ദ്രങ്ങളിൽ GST വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തുന്നത്.